നമസ്കാരം. വാർത്താ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്രസക്തമായതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അർഹിക്കുന്ന ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഇത്തരം ചില സംഭവങ്ങൾ മാധ്യമങ്ങളുടെയും മനുഷ്യത്വയില്ലായ്മ വ്യക്തമാക്കുന്നു. അതേസമയം ഇത്തരം തമസ്കരണങ്ങൾ പലർക്കും കച്ചിത്തുരുമ്പാകാറുണ്ട്. തൃപ്പൂണിത്തറ ഇരുമ്പന സ്വദേശി മനോഹരൻ്റെ മരണം മനസാക്ഷിയുള്ളവരുടെ മനസ്സിലൊരു നീറ്റലായി നിലനിൽക്കും. മാധ്യമങ്ങൾ മറച്ചാലും അധികാരികൾ അവഗണിച്ചാലും നിയമത്തിൻ്റെ പഴുതുകളിലൂടെ കുറ്റക്കാർ രക്ഷപ്പെട്ടാലും മനോഹരൻ്റെ മരണത്തിൻ്റെ പാപക്കറ മായില്ല. ഇന്നലെ ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളും മനോഹരൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ വിവരണങ്ങൾക്കായി ഏറെ സമയം ചെലവിട്ടു. എന്നാൽ ഇന്ന് പുതിയ വാർത്തകൾ നിറഞ്ഞതോടെ മനോഹരനെ മാധ്യമങ്ങൾ കൈവിട്ടു. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് അതിക്രമത്തിൽ മനോഹരൻ കൊല്ലപ്പെട്ടുവെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. സംഭവത്തിന് ദൃക്സാക്ഷികളായവരുടെ വാക്കുകൾ ഇക്കാര്യം ശരിവെക്കുന്നതാണ്. ഇരുമ്പനത്ത് സാധാരണക്കാരായ മനുഷ്യർ കൂടുതലുള്ള കർഷക കോളനിയിൽ താമസിക്കുന്ന മനോഹരൻ തൻ്റെ ഉപജീവന മാർഗമായ കടയിലെ ജോലി കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി 9 മണിയോടെ ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വീടെത്തുന്നതിന് ഏകദേശം 50 മീറ്റർ മുമ്പുള്ള ഒരു വളവിൽ പതിഞ്ഞിരുന്ന അപകടം മനോഹരൻ കണ്ടില്ല. വാഹന പരിശോധന നടത്തുന്ന നിയമപാലകർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വാഹന പരിശോധനയ്ക്കായി കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്നതാണ് പോലീസ് ഇപ്പോൾ മനോഹരൻ്റെ മേൽ ആരോപിക്കുന്ന കുറ്റം. പോലീസ് കൈ കാണിച്ചത് ആദ്യം ശ്രദ്ധിച്ചില്ലെന്നും കണ്ടപ്പോൾ ഭയപ്പാടോടെ അല്പം മുന്നോട്ട് നീങ്ങിയാണ് നിർത്തിയതെന്നും മനോഹരൻ പോലീസിനോട് പറഞ്ഞതാണ്. പോലീസ് മുറ പിന്നെയും തുടർന്നു. മദ്യപിച്ചിട്ടുണ്ടോ എന്നായി അടുത്ത പരിശോധന. മദ്യപിച്ചിട്ടില്ലെന്ന് ബോധ്യമായി. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ അതിലും പിഴയിടാൻ വകുപ്പില്ല. പക്ഷെ പിടികൂടിയ സ്ഥിതിക്ക് എന്തെങ്കിലും വകുപ്പ് ചേർത്ത് പിഴ ഈടാക്കണമല്ലോ. വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കാനുള്ള ടാർജറ്റ് നിശ്ചയിച്ചതായി അടുത്ത നാളിലാണ് വലിയ വാർത്ത വന്നത്. അതേക്കുറിച്ചുള്ള കോലാഹലം ഇപ്പോഴും തുടരുന്നു. അല്ലെങ്കിൽ തന്നെ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനുമൊക്കെ ഇത്തരം ചില ടാർജറ്റുകൾ പണ്ടേ ഉള്ളതാണ്. ഇതിനിരയാകുന്നവർ സാധാരണക്കാരാണെന്ന് മാത്രം. ആഡംബര വാഹനങ്ങളിൽ എത്തുന്നവരും VIP തട്ടിപ്പുകാരുമൊക്കെ വിദഗ്ധമായി രക്ഷപ്പെടും. കർഷക കോളനിയിലെയും ആദിവാസി കോളനിയിലെയും ഒക്കെ ആളുകളാകുമ്പോൾ തല്ലിക്കൊന്നാലും ആരും ചോദിക്കാനുണ്ടാവില്ലല്ലോ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ 2 ദിവസം കൊണ്ട് അതൊക്കെ ആറി തണുത്തുകൊള്ളും. മനോഹരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തേച്ചു മായ്ച്ചു കളയാൻ സാധിച്ചെന്നിരിക്കും. കുറ്റക്കാരനായ ഹിൽപാലസ് SIയുടെ പേരിലുള്ള നടപടി ഇപ്പോഴത്തെ സസ്പെൻഷനിൽ ഒതുങ്ങിയേക്കാം. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ കാര്യത്തിൽ അസോസിയേഷൻ സ്വാധീനവും രാഷ്ട്രീയ പിടിപാടുമൊക്കെ അവരുടെ പേരിലുള്ള നടപടികളുടെ ലഘുഗുരുത്വം നിശ്ചയിക്കും. നഷ്ടം ഭാര്യയും 2 കുട്ടികളുമുള്ള മനോഹരൻ്റെ കുടുംബത്തിന് മാത്രം. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഭരണാധികാരികളും അവരുടെ പാർശ്വവർത്തികളും വിശേഷിപ്പിക്കും. അതെന്തായാലും സംഭവസ്ഥലത്തുണ്ടായിരുന്ന രമ എന്ന വീട്ടമ്മ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് സർക്കാരും പോലീസും മറുപടി നൽകിയേ തീരൂ. ബൈക്കും തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നോട് എന്താ കൈ കാണിച്ചിട്ട് ബൈക്ക് നിർത്താഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞു, സാറെ പേടിച്ചോണ്ടാ ഞാൻ വണ്ടി നിർത്താഞ്ഞെന്നും പറഞ്ഞ് ഹെൽമെറ്റ് ഊരിലും മുഖത്തേക്ക് ഒറ്റ അടിയാണ്. പോലീസ് കൈ കാണിച്ചതനുസരിച്ച് അല്പം അകലെ ഇരുചക്രവാഹനം നിർത്തിയ മനോഹരൻ ഹെൽമറ്റ് ഊരി മാറ്റി പോലീസിനടുത്തെത്തിയപ്പോൾ ആദ്യം മുഖത്തടിച്ചുവെന്നും പിന്നീട് പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയിട്ടും ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോയെന്നുമാണ് ആ വീട്ടമ്മ പറഞ്ഞത്. രാത്രിയിൽ റോഡിലെ വളവിൽ പതിയിരുന്ന് വാഹന പരിശോധന നടത്തരുതെന്ന് കർശന നിർദ്ദേശമുള്ളതാണ്. അത് അപകടകരവും അപമാന്യവുമാണെന്ന് ആർക്കാണ് അറിയാത്തത്? കേരള പോലീസിന് ഇത്തരം നാണം കെട്ട പരിശോധന നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? നിയമലംഘനം നടത്തുന്നവരെ പിടികൂടാൻ വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളപ്പോൾ എന്തിനാണ് പാവങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? കൈക്കരുത്ത് കാട്ടാൻ ഇത്തരം മനുഷ്യരെയല്ലേ ഇവർക്ക് കിട്ടൂ? പോലീസിനെ കണ്ടു പേടിച്ചിട്ടാണ് വാഹനം നിർത്താൻ പോലും മനോഹരൻ വൈകിപ്പോയത്. എന്നിട്ടും അദ്ദേഹം ഓടിപ്പോയില്ല, പോലീസിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. ഇങ്ങനെയൊരു പ്രതികരണം മനോഹരനും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതെ, പ്രതീക്ഷിക്കാത്ത പലതുമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാനാവാത്ത അവസ്ഥ. അവരെ സംരക്ഷിക്കാനും അവർക്കു വേണ്ടി ശബ്ദമുയർത്താനും ആരുമില്ല. അഥവാ ആരെങ്കിലും അതിന് മുതിർന്നാൽ അവരുടെ വായടപ്പിക്കും. ഭീകരമാണ് ഈ അവസ്ഥ.
If you enjoyed this video, don't forget to like, share, and subscribe.